അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ മിമ്പറിലേക്ക് വരികയാണ് മദീനയിൽ നബി തങ്ങൾ ഇരുന്ന മിമ്പർ എത്രയോ തവണ അവിടെ നിന്ന് ഹുതുബ നടത്തിയ മിമ്പർ എത്രയോ തവണ സ്വഹാബിമാരോട് അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് അഭിസംബോധന ചെയ്ത ഹബീബിന്റെ മിമ്പർ ആ മിമ്പർ ശൂന്യമായി കിടക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ എത്ര കാലം എത്രയെത്ര എത്ര സമയങ്ങളിൽ കയറി നിന്ന ഇടമാണത് അബൂബ റുദിഹുഹു ആ മിമ്പറിലേക്ക് ഒരു ദിവസം കയറി നിൽക്കുകയാണ് ഹബീബിന്റെ വഫാത്തിന് ശേഷം നടന്ന ആദ്യത്തെ ഖുത്തുബ അവിടുന്ന് പറയുമായിരുന്നു ആ ബൈന ബിംബരി എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിൻ്റെ കഷ്ണമാണ് എന്ന് അലൈഹി വസല്ലം അതാണ് റൗലാ ഷരീഫ് എന്ന് പറയുന്നത് മാ ബൈന മാബൈനെ മിംബരി ചില മാ വാക്കുകളിലൊക്കെ മാബനെ മിംബരി എന്ന് പറയാറുണ്ട് അതെ എനിക്ക് അറിയില്ല മാ ബൈന മാബൈനെ മിംബരി എൻ്റെ വീട് കാരണം തങ്ങളുടെ വീടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് അതാണ് പിന്നെ ഖബറായി മാറുന്നത് പക്ഷേ തങ്ങൾ പറയുന്ന പ്രയോഗം എൻ്റെ മിമ്പറിൻ്റെയും എൻ്റെ വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം മാബൈ നബ ചീംപരി മസ്ജിദുൽ മസ്ജിദുൻ നബവി അന്നുണ്ടായിരുന്ന വലുപ്പം ഇന്നും ആ ഒരു കോർട്ടിയാട് അങ്ങനെ തന്നെയാണ് നേരെ അകത്തെ പള്ളിയുടെ തൊട്ടു പിറകിലൊരു കുടവെച്ച സ്ഥലമുണ്ടല്ലോ ഓപ്പൺ എയർ അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് മസ്ജിദുൽ നബവിയുടെ കോർട്ടിയാടാണത് പിന്നീട് ബാക്കിലേക്ക് വന്നതൊക്കെയാണ് എക്സ്പാൻഷൻ അപ്പോൾ ആ മസ്ജിദിൻ്റെ അതുവരെ സുഫത്തിൻ്റെ അഖലുകാരിരുന്ന സ്ഥലം അവിടെ ചെന്നാൽ കാണാൻ പറ്റും ആ ഒരു ഭാഗം എൻ്റെ മെമ്പറും എൻ്റെ വീടും തങ്ങൾ നിൽക്കുന്ന മെമ്പർ ഇതാണ് വീട് ഇവിടെയാണ് അതിൻ്റെ ഇടയിൽ പള്ളി മുഴുവൻ ഇപ്പം ഇസ്ലാമി ഇതാണ് പള്ളിയെങ്കിൽ ഇവിടെ മെമ്പർ ഇവിടെ വീടാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള മൊത്തം ഭാഗം റൂലത്തുമ്മിൻ്റെ യാതിൽ ചെന്ന സ്വർഗത്തിൻ്റെ കഷ്ണമാണ് സല്ലാഹു അലൈ വസ്ലാം സദീഖ് റദി അള്ളാഹുഹുൻ്റെ ആ മെമ്പറിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ആ മെമ്പറിലാണ് കയറി നിൽക്കാനുള്ളത് അന്ന് ഖലീഫമാരാ ഖലീഫമാരാത്തുബുദ ഖലീഫയാണ് ഹുത്തുബുദ ഖലീഫയാണ് ഇമാമു നിക്ക ഉറദി അല്ലാഹുൻ്റെ ഉമർ തങ്ങളെ ഇമാമു നിൽക്കുക മരിക്കണം അവസാനത്ത് സുബഹി ഇമാം വന്നത് ഖലീഫമാരെ ഇമാം നിൽക്കുക പള്ളിക്ക് വേറെ ഇമാം നിങ്ങൾ ഉണ്ടാവില്ല അമീറ ഖലീഫയാണ് അവിടുത്തെ ഇമാം സുദീഖർ അള്ളാഹുനും മിമ്പറിലേക്ക് കയറാണ് സൊല്ലാഹു അലി വസ്ലം എന്ന വിമ്പറിലേക്ക് പറഞ്ഞു ഇന്നക്കും അലൈഹി നിങ്ങൾക്കറിയില്ലേ അള്ളാഹുവിൻറെ ഞാൻ നിന്ന് ഈ മിമ്പറിൽ ഈ മിമ്പറിൻ്റെ സ്റ്റെപ്പുകളിൽ അള്ളാഹുവിന്റെ റസൂല് നിന്നുകൊണ്ട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് എന്താ പറഞ്ഞത് എന്ന് പറയാൻ കഴിയാതെ നനഞ്ഞു പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇടറി പറയാൻ പറ്റണില്ല ഈ മിമ്പറിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു ാഹുലം രണ്ടാമതും പറഞ്ഞു അപ്പോഴും കണ്ണുകൾ നെനഞ്ഞ് കുതിർന്ന് കരയുകയാണ് മൂന്നാമതും മഹാനവറുകൾ ഇതുപോലെ കുറച്ച് സമയം കാത്തു നിന്ന് പറഞ്ഞു ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അവസാനം പറഞ്ഞു തീർത്തു

നമ്മളെ അള്ളാഹു പൊരുത്തപ്പെടുക ചെയ്തു പോയ കുരുത്തക്കേടുകളും തെറ്റുകളും അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്തു തരാം ഇതിനോളം വലുതില്ല കേട്ടോ പിന്നെ വല്ല ആഫിയ ആരോഗ്യം ഉണ്ടാവുക ശരീരത്തിന് ആരോഗ്യമല്ല നടക്കാനും പോകാനും ഇരിക്കാനും നിസ്കരിക്കാനും കുമ്പിടാനും അധയാത്തിരി ഇരിക്കാനും റുക്കോഴ് ചെയ്യാനും പറ്റാത്തൊരു ശരീരമാണെങ്കിൽ നോമ്പെടുക്കാൻ പറ്റാത്ത ശരീരമാണ് ആ ശരീരം കൊണ്ട് എന്താ കാര്യം നമ്മൾ ബുദ്ധിമുട്ടായിപ്പോവും

സ്ഥലമല്ലേ അത് ഹബീബിനെ കാണുന്നില്ലല്ലോ സുല്ല തങ്ങൾ നിൽക്കുമായിരുന്ന സ്ഥലത്ത് ഇപ്പം തങ്ങളില്ലല്ലോ അങ്ങനെ വിഷമിച്ച് കരഞ്ഞു സുദ്ധീക്ക് തങ്ങൾ ഈ ഹദീത് പറയാൻ കഴിയാതെ കണ്ണിനീര് വന്നിട്ട് കരച്ചിൽ വന്നിട്ട് തൊണ്ട് അങ്ങ് കുടുങ്ങിപ്പോയി വാഹനങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ഈ ഹദീഥ പറയേണ്ടത് ഇന്നക്കും ഹുതുബക്കിടയിലാണ് ഇന്നും ഫഖാൽ എന്താ പറഞ്ഞത് അല്ലാഹു അല്ലാഹു മാ മാ അഹദൻ അഹദൻ വൽ ആഫിയ അസ്സ ഒരു മനുഷ്യനെ അഫൂം ആഫിയത്തും ഇത് രണ്ടിലും വലുത് ആർക്കും കൊടുത്തിട്ടില്ല ഏറ്റവും വലിയ രണ്ട് സംഗതി അതാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമേ സ്വഹാബികളോട് പറയാം നമുക്ക് പുറത്തു തരാൻ ചോദിക്കുന്നത് അള്ളാഹുവിനോട് അങ്ങനെ നമ്മൾ ലഭ്യങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന ഉമ്മത്തികളാണ് അള്ളാഹുവിന്റെ മാപ്പ് ചോദിക്കും വിഷമുണ്ടെങ്കിൽ ഹബീബായ തങ്ങളോട് വന്ന് അങ്ങ് ദുആ ചെയ്യണേ തങ്ങളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഹബീബീ വെമ്പറിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുനോട് ചോദിച്ചോളൂ മാപ്പ് തരാൻ വല്ല ആഫിയ ആരോഗ്യം തരാൻ വേണ്ടി ദുആ ചെയ്തോളൂ അള്ളാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസാദുമാർ സ്നേഹിതന്മാർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളുമായി ആത്മബന്ധമുള്ളവർ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ അലിമിൻ്റെ മജ്ജസിലിരിക്കുന്നവർ ഇരിക്കാറുണ്ടായിരുന്നവർ നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ സർവ്വ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കും അഫൂം ആഫിയസും അള്ളാഹു നൽകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു അഫുവും മഖഫിരത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അമീനി ആലമീൻ